നവംബർ 3 ബഹ്റൻ വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സ്. ബഹ്റിലെ പ്രശസ്തമായ ഇന്ത്യൻ സ്കൂളിന്റെ വിഷയം തന്നെയാണ് പലപ്പോഴും ഞങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത്. രണ്ട് ചേരിയായി തിരിഞ്ഞുകൊണ്ട് ഒന്ന് മാനേജ്മെന്റ്, മറ്റൊന്ന് പ്രതിപക്ഷം എന്ന രൂപത്തിൽ UPP. ഇത് രണ്ടും പരസ്പരം ഉന്നയിക്കുന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഞങ്ങളീ വേദിയിൽ രണ്ട് ഭാഗത്തിന്റെയും കാര്യങ്ങൾ പലപ്പോഴും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഒത്തുതീർപ്പിലേക്കെത്തി ഇന്ത്യൻ സ്കൂളിന്റെ അഭിമാനം കാത്തു സംരക്ഷിച്ചുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ, സ്കൂൾ നടത്തുന്നവർക്കൊക്കെ, വിദ്യാഭ്യാസവുമായി മുന്നോട്ട് പോകുന്നവർക്കൊക്കെ മാന്യമായ സംസ്കാരത്തിന്റെ ഇടപെടലിലൂടെ പോകാനുള്ള മാതൃക കാട്ടണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതാണല്ലോ എല്ലാ ആളുകളും, ബഹ്റിൽ കഴിയുന്ന പ്രവാസികളെല്ലാം ആഗ്രഹിക്കുന്നത്, ഇന്ത്യക്കാർ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം UPPയുടെ ഒരു ആരോപണം ഞങ്ങൾ വായിച്ചു. ശക്തമായ ചില ആരോപണങ്ങൾ, അതായത് അപകീർത്തിപ്പെടുത്തുന്നു, തങ്ങൾ അപകീർത്തിപ്പെടുത്തുന്നില്ല, ആരോപണം വെറുതെ പറയുന്നതാണ്, ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു, അങ്ങനെ പറഞ്ഞുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. തങ്ങൾക്കെതിരെ കള്ളക്കേസുമായിട്ട് സ്കൂൾ മാനേജ്മെന്റ് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം ഞങ്ങൾ വായിച്ചത്. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞങ്ങളുടെ ബഹ്റൻ വാർത്തയുടെ അന്വേഷണത്തിൽ വന്നൊരു കാര്യവുമായി ചെറിയ പൊരുത്തക്കേടുകൾ വരുന്നതുകൊണ്ട് ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണത്. UPP പറഞ്ഞതിൽ കോവിഡ് ബാധയാൽ ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കൾ, കുട്ടികളുടെ ഫീസ് കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെയുള്ളവരോട് നിങ്ങൾക്ക് സഹായം വേണോ എന്ന് ചോദിച്ചുകൊണ്ട് മാനേജ്മെന്റ് ആരാഞ്ഞിട്ടില്ല, കത്തയച്ചിട്ടില്ല എന്ന കാര്യം പരാമർശിച്ചിരുന്നു. ഞങ്ങൾ അന്വേഷിച്ചു പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കത്തിന്റെ കോപ്പിയിൽ April 20 സ്കൂൾ മാനേജ്മെന്റ് രക്ഷകർത്താക്കൾക്ക് കത്തയച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനിയും പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, ഇത് അവസാനിപ്പിക്കണം. രണ്ട് കൂട്ടരും ചർച്ച ചെയ്തിട്ടത് രമ്യമായ ഒരു നിലയിൽ വന്നില്ലെങ്കിൽ ബഹ്റൈനിലെ ഇന്ത്യൻ സ്കൂളിനെ ചുറ്റിപ്പറ്റി പറയുന്നവരാണെങ്കിലും പ്രതികരിക്കുന്നവരാണെങ്കിലും മറുപടി പറയുന്നവരാണെങ്കിലും എല്ലാവരും ചേർന്ന് പല്ലിട കുത്തിയിട്ട് മണപ്പിക്കുകയാണ്. ദുർഗന്ധം അറിയാമല്ലോ, മലർന്നുകിടന്ന് തുപ്പുകയാണ് എല്ലാവരും. ലോകത്തെക്കൊണ്ട് മോശം പറയിപ്പിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വഷളായി എത്തിയിരിക്കുന്നു. ആ കത്തിൽ പറഞ്ഞിട്ടുണ്ട്, COVID-19 ബാധയാൽ ബുദ്ധിമുട്ടുന്ന രക്ഷകർത്താക്കൾ ഉണ്ടെങ്കിൽ April 30 മുമ്പ് ഞങ്ങളെ അറിയിക്കണം. ഇതെല്ലാവരെയും ബാധിച്ചിരിക്കുന്ന വിഷയമാണ്. എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നമുണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നോരോന്ന് പരിശോധിച്ചു പോകാൻ ഞങ്ങൾക്കും സമയമില്ല. അതുകൊണ്ട് ദയവെയ്ത് UPPയും സ്കൂൾ മാനേജ്മെന്റും ഒരു രണ്ടോ മൂന്നോ ആളുകളൊക്കെ ചേർന്നിരുന്ന് സംസാരിച്ച്, മറ്റുള്ള ഉദ്ദേശ്യങ്ങളൊന്നും രണ്ടു കൂട്ടർക്കും ഇല്ലെങ്കിൽ തുറന്ന് സംസാരിച്ച് അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത്. ആലപ്പുഴ അസോസിയേഷനും ഇക്കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. മാനേജ്മെന്റും UPPയും ഇരുന്ന് സംസാരിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കണം. വസ്തുതാപരമായ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം, മറ്റ് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ല പറയേണ്ടത് എന്നാണ്. ഞങ്ങളിനി മറ്റുള്ള എന്തെങ്കിലും കത്തുകൾ കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുകയാണ്. ഏതെങ്കിലും രക്ഷകർത്താക്കൾക്ക് ഈ പറയുന്ന കത്ത് കിട്ടിയിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഒക്കെ ഞങ്ങളെ അറിയിക്കണം, ഇൻബോക്സിൽ വന്ന് അറിയിക്കണം. ഞങ്ങളതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് അന്വേഷിക്കും എന്ന കാര്യം ഉറപ്പു തരുന്നു. ലുലു ഹൈപ്പർ മാർക്കറ്റ് ഷോപ്പ് ആൻഡ് വിൻ പ്രൊമോഷൻ, അതിന്റെ മൂന്നാമത് നറുക്കെടുപ്പ് ഇന്ന് നടന്നു. 25,000 BD ഗിഫ്റ്റ് വൗച്ചറും മറ്റു കാര്യങ്ങളുമാണ്. അത് മൊത്തത്തിൽ നോക്കുമ്പോൾ 1.5 ലക്ഷം BD ഗിഫ്റ്റാണ് കൊടുക്കുന്നത്. ബഹ്റൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ സമ്മാന പെരുമഴകളിൽ ഒന്നായിരിക്കും ഇത് എന്നാണ്. ബഹ്റൻ ദിനാർ 5 വാങ്ങുമ്പോൾ ഈ റാപ്പിളിൽ പങ്കെടുക്കാൻ പറ്റും. അങ്ങനെയുള്ളതാണ്. 1,200 പേർക്ക് 75,000 BD. ഇനി 75,000 ഇനിയും കൊടുക്കാനുണ്ട്. അങ്ങനെ 1.5 ലക്ഷം BD. മൂന്നാമത്തെ ഡ്രോയാണെന്ന് നടന്നത്. ബഹ്റൻ ദിനാർ 5 കാര്യം പറഞ്ഞല്ലോ. ബഹ്റിനിൽ ഇന്ന് 2 മരണം, 324 മൊത്തം മരണസംഖ്യ. 2,494 ആക്റ്റീവായി കഴിയുന്നു. 20 പേരുടെ നില ക്രിട്ടിക്കലാണ്. 20 പേരുടെ 85-ഉം 72-ഉം വയസ്സുള്ള രണ്ട് സ്വദേശി പുരുഷന്മാരാണ് ഇന്ന് മരിച്ചത്. 210 പുതിയ കേസുകളും 321 രോഗമോചനവും. 41 പേർ ഇന്ന് രോഗം ബാധിച്ചതിൽ പ്രവാസികളാണെന്നറിയുക. 17,70,000 ടെസ്റ്റുകൾ നടത്തിക്കഴിഞ്ഞു. ഈ ഹെൽത്ത് കെയർ മേഖലയിൽ നിൽക്കുന്ന
ആളുകൾക്ക് വാക്സിൻ ഉപയോഗിക്കാം എന്നൊരുപത്തിൽ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ നല്ലൊരു തീരുമാനം കൂടി പ്രഖ്യാപിക്കപ്പെട്ടു. ഫാർമസികൾ വഴി ആന്റിജൻ ടെസ്റ്റ് കിറ്റുകൾ വിൽക്കാൻ പറ്റും. പരമാവധി ഒരു ടെസ്റ്റ് കിറ്റിന് ഒരു ടെസ്റ്റിന് 4 ദിനാർ വരെ ഈടാക്കാൻ പാടുള്ളൂ. 15 മിനിറ്റിനുള്ളിൽ റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഫാർമസിയിൽ ഇതെങ്ങനെ കൈകാര്യം ചെയ്തു നിരീക്ഷിക്കാൻ വേണ്ടി പ്രത്യേക സൂപ്പർവൈസറി കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്യുമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷാഘാതം വന്ന് നാട്ടിലേക്ക് കൊണ്ടുപോയി ചികിത്സ നടത്തുന്ന ചാവക്കാട് മുഹസിൻ, ബഹ്റൽ നിന്ന് നാട്ടിലേക്ക് പോയ മുഹസിൻ ആ ചെറുപ്പക്കാരന് വേണ്ടി ഒരുപാട് പേർ സംഭാവന ചെയ്തു. ചികിത്സ, വീട്, സ്ഥലം, അതിനുള്ള കാശെല്ലാം അദ്ദേഹത്തിന്റെ ബാങ്കിൽ നിക്ഷേപിച്ചു. മാത്രമല്ല, അദ്ദേഹം ജീവിതത്തിലേക്ക് വളരെ ശക്തമായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഒരു 20 ലക്ഷം രൂപ 50 പേർക്കായിട്ട് ആ സഹായനിധിയിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നും ഇതുമായി ബന്ധപ്പെട്ട സഹായ സമിതി ഞങ്ങൾ അറിയിച്ചു. കൂട്ടത്തിൽ അതിന്റെ പ്രവർത്തനം നിർത്തുകയാണ്, ആ ലക്ഷ്യം പൂർത്തീകരിച്ചു എന്നുള്ളതുകൊണ്ട്. സംശയമുള്ളവർക്കോ എന്തെങ്കിലും ചോദിക്കാനുള്ളവർക്കോ 35 47 65 23 അതിലേക്ക് വിളിക്കാം. ശുദ്ധമായ കുടിവെള്ളം ഓരോ വീട്ടിലും ഓരോ ഓഫീസിലും ഓരോ വെയർഹൌസിലും ഓരോ ഇൻഡസ്ട്രിയൽ ഏരിയയിലും എത്തണം എന്ന ലക്ഷ്യവുമായി അതൊരു വലിയ വിപ്ലവമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ഏറ്റവും കുറഞ്ഞ കാശിന് ഏറ്റവും ഉന്നതമായ അമേരിക്കൻ ബ്രാൻഡ് പ്യൂരിഫയർ, വാട്ടർ പ്യൂരിഫയർ ഉൽപ്പന്നങ്ങൾ, ഉപകരണങ്ങൾ വിൽക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് അബു നേമത്ത് വാട്ടർ ടെക്നോളജി ബഹ്റൈൻ. 3 ഔട്ട്ലെറ്റുകളുണ്ട് റിഫയിലും മുഹറക്കിലുമായിട്ട്. ഇപ്പോൾ ഒരു വളരെ സ്പെഷ്യൽ പ്രമോഷനിലൂടെ കുറഞ്ഞ വിലയ്ക്കാണ് ഈ ഉപകരണങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. 16 ബ്രാൻഡ് കൈകാര്യം ചെയ്യുന്നതിൽ 12 അമേരിക്കയിൽ നിന്ന് വരുന്ന വളരെ ഓഥന്റിക്കായി ലോകം സർട്ടിഫൈ ചെയ്ത വാട്ടർ പ്യൂരിഫയറാണ് കൊടുക്കുന്നത്. കാരണം ആൽക്കലൈൻ വെള്ളം കുടിക്കണം ആളുകൾ, അതിനുവേണ്ടിയുള്ള 6 ഫിൽട്ടർ സംവിധാനങ്ങൾ അടങ്ങിയ ഉപകരണങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 2 നമ്പർ സേവ് ചെയ്ത് വെച്ചോളൂ. ഇത് ഒരു വീട്ടിൽ അത്യാവശ്യം, ഇൻഡസ്ട്രിയൽ ഏരിയ അത്യാവശ്യം, ഒരു ഓഫീസിൽ അത്യാവശ്യം, പൈപ്പ് വെള്ളത്തിൽ ഇത് പിടിപ്പിച്ചാൽ മതി. 33 16 55 14 അല്ലെങ്കിൽ 33 50 33 66 ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് ശുദ്ധജലം കുടിക്കാൻ കിട്ടുക എന്നുള്ളത്. സ്പെഷ്യൽ ഓഫറുകൾ ഇപ്പോഴുണ്ട്. ഒരു മാലിന്യവും കലരാത്ത വെള്ളം നമ്മുടെ അവകാശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അബു നേമത്ത് വാട്ടർ ടെക്നോളജി ഇക്കാര്യം ചെയ്യുന്നത്. പിന്നെ ബഹ്റിലെവിടെയും ഏത് വീട്ടിലും ഏത് കോണിലും സർവീസുമായി പോകും ഈ കമ്പനി എന്ന് അറിയിച്ചിട്ടുണ്ട്. ട്രംപ് ജയിക്കുമോ, ജോ ബൈഡൻ ജയിക്കുമോ, എല്ലാവരും നോക്കി നിൽക്കുന്ന കാര്യം ഇതാണ്. സർവേ ഫലങ്ങളെല്ലാം പറയുന്നു ജോ ബൈഡൻ ജയിക്കുമെന്ന്. പക്ഷേ ട്രംപ് പറയുന്നു ആര് ജയിച്ചാലും ഞാനായിരിക്കും പ്രസിഡന്റെന്ന്. നമുക്ക് നാളെ രാവിലെ വരെ കാത്തിരിക്കാം. അമേരിക്കയിൽ വോട്ടെടുപ്പ് തകൃതിയായി നടക്കുന്നു. ഒപ്പം വോട്ടെണ്ണൽ തുടർന്നുണ്ടാകും. വെളുപ്പാങ്കാലത്തിൽ തന്നെ റിസൾട്ടിന്റെ ആദ്യ സൂചന അറിയാൻ പറ്റും. ലുലു എക്സ്ചേഞ്ച് 7ാം വാർഷികം പ്രമാണിച്ചിട്ടുള്ള നറുക്കെടുപ്പ്, 1ാമത്തെ നറുക്കെടുപ്പ് പ്രൊമോഷന്റെ, അതായത് സെൻ സ്മാർട്ട് ആൻഡ് വിൻ സ്മാർട്ട് എന്ന പ്രൊമോഷന്റെ 1ാം ഘട്ട നറുക്കെടുപ്പ് നടന്നപ്പോൾ 10-15 ആളുകൾ വിജയശ്രീലാളിതരായി മാറിയിരിക്കുന്നു. സാംസങ് നോട്ടും USD TV ആപ്പിൾ ഐപാഡും സ്മാർട്ട് കാനോൺ ക്യാമറകളും സ്മാർട്ട് വാച്ചസും സൗണ്ട് ബാറും 20 BD വീതമുള്ള ഗിഫ്റ്റ് വൗച്ചറുകളും ലുലുവിൻ്റെ, ഇങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ ഇതാ 1ാമത്തെ നറുക്കെടുപ്പിൽ കിട്ടിയിരിക്കുകയാണ് ലുലു എക്സ്ചേഞ്ചിൻ്റെ. ഇനിയുള്ളത് December 4 ജനുവരി 4 ആയിരിക്കും. സൗദിയിൽ 19 മരണം, ഖത്തറിൽ നിന്ന് മരണമില്ല, UAE 6 പേർ മരിച്ചു, ഒമാനിൽ 8 പേർ, കുവൈറ്റിൽ 3 പേർ, ബഹ്റിനിൽ 2 പേർ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ 87,000 ൽ പരം ആളുകൾ ലോകത്ത് ക്രിട്ടിക്കലായി കഴിയുകയാണ്. രോഗബാധയുടെ എണ്ണം അങ്ങനെ കുറയുന്നില്ല. ഇന്ത്യയിൽ കുറയുകയാണെന്ന ആശ്വാസമുണ്ട്. ഗൾഫ് മേഖലയിൽ മൊത്തത്തിൽ കുറയുകയാണെന്ന വലിയ സന്തോഷവും ആശ്വാസവുമുണ്ട്. നവംബർ 3 ബഹ്റിൻ വാർത്ത നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.